നമസ്കാരം. ഈ കഴിഞ്ഞ ഒരു വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ റിലീസ് ചെയ്ത മലയാളത്തിലെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഒരു രംഗമുണ്ട്. ഒരു മന്ത്രിക്ക് കോടതിയിൽ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ആ രംഗം. വളരെയധികം ആസ്വദിച്ചുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു രംഗമായിരുന്നു. വളരെയധികം ആസ്വദിച്ചു. ഒരു കോടതിയായാൽ ഇങ്ങനെ വേണം. മന്ത്രിയെന്നോ അല്ലെങ്കിൽ മറ്റു പൗരപ്രമുഖനെന്നോ ഒന്നും മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ട ഒന്നാണ് കോടതി എന്ന് ജനങ്ങളോട് പറയാതെ പറയുകയായിരുന്നു ആ സിനിമയിലെ ആ രംഗം. നിങ്ങൾക്കെല്ലാവർക്കും ആ സിനിമയിലെ രംഗം ഓർമ്മ വന്നു കാണും. അതിന് സമാനമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം CJM കോടതിയിലുണ്ടായത്. കൊല്ലം CJM കോടതിയിലെ ജസ്റ്റിസ് FMinimol ഒരു ഉത്തരവിട്ടു. ഈ വരാൻ പോകുന്ന, അതായത് May 20 ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP ജനറൽ സെക്രട്ടറി കോടതിയിൽ നേരിട്ട് ഹാജരായി വിചാരണ നേരിടണം എന്നാണ് ആ ഉത്തരവ്. നല്ല കേൾക്കാൻ രസമുള്ള ഒരു ഉത്തരവാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു കഥ എന്ന് ചോദിച്ചാൽ 1998-99 കാലഘട്ടം, അതായത് സുവർണ ജൂബിലി ആഘോഷങ്ങൾ എസ് എൻ ട്രസ്റ്റിൻ്റെ നടക്കുന്നു. ഈ സമയത്ത് ഒരു ഫണ്ട് പിരിവ് കാര്യക്ഷമമായി നടത്തി. ഈ ഫണ്ട് പിരിവിൽ ഏകദേശം 1 crore+ പിരിഞ്ഞു കിട്ടി. ഇതിൽ 45 lakh മാത്രം അവരെ ഏൽപ്പിച്ചു. ബാക്കിയുണ്ടായിരുന്ന 55 lakh ഈ പണം നേരെ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി നേരെ കീശയിലേക്ക് വെച്ചു. കീശയിലേക്ക് വെച്ചത് പിന്നീട് അതൊരു അന്വേഷണത്തിലേക്ക് നീങ്ങി. ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതിയെ തുടർന്ന് അന്വേഷണം നടക്കുന്നു. കൊല്ലം ക്രൈംബ്രാഞ്ച് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ മുക്കിയത് തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ 2020 ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം കോടതിക്ക് മനസ്സിലായി ആള് വെട്ടിയത് തന്നെയാണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ SNDP എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ മൊത്തത്തിൽ അടങ്കലെടുത്ത് വിഴുങ്ങാനുള്ള ഒരു രൂപഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം മൊത്തത്തിൽ വിഴുങ്ങുകയാണ്. അതിന് പുള്ളി രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. രാഷ്ട്രീയമായി മറ്റ് എല്ലാ കക്ഷികളോടും ഒപ്പം ചേരാറുണ്ട്. മുൻപ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്, ഇന്ന് LDF ആണെങ്കിൽ നാളെ UDF ആയിരിക്കും, മറ്റന്നാളാണെങ്കിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഒരു NDA സഖ്യകക്ഷിയാകാൻ ശ്രമിക്കും. അപ്പോൾ ഈ രീതിയിൽ പിന്നെ വളരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ ശ്രമിച്ചുകൊണ്ട് തൻ്റെ അഴിമതിക്ക് മറയായി രാഷ്ട്രീയ പ്രവർത്തനത്തെയും സംഘടനാ പ്രവർത്തനത്തെയും കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP ജനറൽ സെക്രട്ടറി മാറിയിട്ട് കാലമേറെയായി. ഇത് പലരും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ചോദ്യം ചെയ്യലിലേക്ക് ഒടുവിൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പണ്ട് മുതലേ തന്നെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വ്യാപകമായ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വരികയാണ്. പലരും ഇതിനെ ശക്തമായി ചോദ്യം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ്, അദ്ദേഹത്തിനെതിരായ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ May 20 വിചാരണ നേരിടാൻ കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്ന ഒരു നിർദ്ദേശം കൊല്ലം CJM കോടതി FMinimol കൃത്യമായി പറഞ്ഞു വെച്ചത്. ഇതിന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്നു അടുത്ത ഒരു ഇൻഡാസ്, അദ്ദേഹത്തിൻ്റെ ഒരു വക്കീലുണ്ട് മോഹൻരാജ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, കേസിൻ്റെ നടപടികളെല്ലാം സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. അപ്പോൾ അപ്പീൽ പോയിരിക്കുന്ന സുപ്രീം കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്ന ഒരു കേസിൽ എങ്ങനെ വിചാരണ നേരിടും എന്നായി മോഹൻരാജ്. അത് പറഞ്ഞു തീർന്നില്ല. അപ്പോൾ ഇതാ കിടക്കുന്നു പ്രോസിക്യൂട്ടർ. പ്രോസിക്യൂട്ടർ പറഞ്ഞേ അതവിടെ നിൽക്കട്ടെ, കാര്യം ഇവിടെ വേറൊരു തരത്തിലുള്ള സ്റ്റേയോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് സുപ്രീം കോടതിയിൽ കേസിരിക്കുന്നു, അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാതെ കേസിൽ വിചാരണയോ തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കോടതി തന്നെയാണ് തുടരന്വേഷണം നടത്തണമെന്നും തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കണമെന്നും തുടർന്ന് വിചാരണ നേരിടണമെന്നും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് കേസ് റദ്ദാക്കണം, വിചാരണ നടപടി റദ്ദാക്കണമെന്നും പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് തേഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി. അപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഈ കേസ്. അതായത് ഇത് വിചാരണ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു തരിമ്പ് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതെന്നാൽ സ്റ്റേ ചെയ്തേക്കാം എന്നൊരു വാക്ക് പോലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലൈജു എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? ഇനിയും 20 വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടണം. വിചാരണ നേരിട്ട് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ
എന്താണോ ഈ രീതിയിൽ ചീറ്റിങ്ങിന് അനുഭവിക്കേണ്ട ശിക്ഷ, അത് നേടിയെടുത്തേ പറ്റൂ. ഇത് മാത്രമല്ല, കെ കെ മഹാശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ ഒരു നേതാവ് ആത്മഹത്യ ചെയ്ത കേസിലും ഇദ്ദേഹത്തിനെ ആലപ്പുഴ കോടതിയും പണികൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. പുള്ളി കുറ്റക്കാരനാണ്, പ്രേരണാകുറ്റത്തിനും പ്രേരണാകുറ്റം മാനസികമായും ശാരീരികമായും അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ ഭാര്യ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ രീതിയിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വെട്ടിലാകുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഇത്രയ്ക്ക് ശക്തമായ ഒരു തീരുമാനമെടുത്ത കൊല്ലം സി ജെ എമ്മിന് ഒരു സല്യൂട്ട്.